ഇന്നത്തെ കച്ചവടം ഫുൾ ഓൺലൈൻ ഓൺലൈനാണ്. അപ്പൊ ഇതെല്ലാം പോകാനായിട്ട് നിൽക്കുന്നതാണോ? ഇതെല്ലാം കച്ചവടമായി. ബിഗ് ബോസ് താരം മറ്റേ ഫുക്രു ഇല്ലേ, ഫുക്രുവിന്റെ വീട്ടിലോട്ട് പോകുന്നത് ഇതിനുണ്ട്. അത് പുള്ളി കൊല്ലത്തല്ലേ, കൊട്ടാരക്കര. നമുക്കൊരു 6 മാസം കൊണ്ട് ഹീറ്റ് കാണിക്കും. മിക്കവാറും വീട്ടിൽ ഒരെണ്ണം നിപ്പുണ്ട്, എന്നെക്കാളും വലിയ ഒരെണ്ണം നിപ്പുണ്ട്. ഏകദേശം ഒരു 50-55 മുറ പോത്ത് എരുമ കുട്ടികൾ വന്നിട്ട് ഒറ്റ കസ്റ്റമറെ ഇവിടെ കാണാനില്ലെന്ന്. ഇന്ന് ഫുള്ള് നമുക്ക് ഓൺലൈൻ കച്ചവടം. ഓൺലൈൻ കച്ചവടമാണ് ഇന്നത്തെ കച്ചവടം ഫുൾ ഓൺലൈൻ ഓൺലൈനാണ്. അപ്പൊ ഇതെല്ലാം പോകാനായിട്ട് നിൽക്കുന്നതാണോ? ഇതെല്ലാം കച്ചവടമായി. ഈ 4 എണ്ണം ഒരു പാർട്ടിക്ക് പോകാനുള്ളത്? അല്ലല്ല, 4 എണ്ണം ഈ 2 എണ്ണം കരുനാഗപ്പള്ളിയിലുള്ള ഒരു പാർട്ടിക്ക് പോകാനുള്ള. അപ്പൊ ഇതൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്? വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ഇത് പോകാൻ നേരത്തെ ഈ മൂക്കേറിട്ട് വട്ടക്കാര് നമ്മളോട് പറഞ്ഞു ഇത് വീഡിയോ കോൾ വേണമെന്ന്, അല്ലെ സോറി മൂക്കേറ് വേണമെന്ന് പറഞ്ഞായിരുന്നു. മൂക്കേറിട്ട് അവന്റെ വാക്സിനും ചെയ്ത് കൊടുക്കും, ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കും. അതെ അതെ. ഈ 2 എണ്ണം ഇപ്പൊ കരുനാഗപ്പള്ളിക്ക് പോകുന്നുണ്ട്. അല്ലാതെ വലിപ്പത്തിലുള്ള 220 കിലോ വലിപ്പത്തിലുള്ള ഇതും ഈ പൂരിയുടെ ഇതോടെ കൂടി നമ്മുടെ ബിഗ് ബോസ് താരം മറ്റേ ഫുക്രു ഇല്ലേ, ഫുക്രുവിന്റെ വീട്ടിലോട്ട് പോകുന്നത് ഇതിനുണ്ട്. അത് പുള്ളി കൊല്ലത്തല്ലേ, കൊട്ടാരക്കര. അതായത് തെക്കൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മുറ പോത്തിൻ കുട്ടികളെ വിൽക്കുന്ന, അല്ലെങ്കിൽ പോത്തും കുട്ടികളെ ഹരിയാന UP പോത്തും കുട്ടികളെയൊക്കെ വിൽക്കുന്ന ഫാമുകളുണ്ട്. പക്ഷേ ബിഗ് ബോസ് താരം ഫുക്രു ഇവിടുന്നാണ് പോത്തിനെ മേടിക്കുന്നത്. ആ പുള്ളിയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, വീഡിയോ കോളിൽ കൂടെ കാണിച്ചു കൊടുത്തു. ഈയൊരു എരുമയും ഈയൊരു ഓ ശരി ശരി. അത് ഈ ഭൂരി വേണമെന്ന് പറഞ്ഞിട്ട് എടുത്താണോ? അതോ അവർക്ക് വേണം, അതുകൊണ്ട് തന്നെ ഇത് അഡ്വാൻസ് ആയിട്ട് അവർ ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ കേട്ടിച്ചതാണ്. അതെ അല്ലേ, അതെ. ഭൂരി വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഇത് എത്ര കിലോ തൂക്കം? 170-180 കിലോ. 170-180 കിലോ ആ റേഞ്ചിലുള്ളതാണ്. നല്ല നീട്ടമൊക്കെ ഉള്ള നല്ല ഇടനീട്ടം ഒന്ന് നീക്കടേ. എന്താ നല്ല അത്യാവശ്യം നല്ല ഇടനീട്ടം. ഇത് ഈ പറഞ്ഞ പോലെ മൂക്കുകാരും ഒക്കെ ഇട്ട് ഇഞ്ചക്ഷനും ഒക്കെ എടുത്താണ് കയറ്റി വിടുന്നത്. ഈ എരുമക്കിടാവ് എത്ര കിലോ ഉണ്ടായിരുന്നു? അത് 220 കിലോ. 220 കിലോ. ആ 220 ഒന്ന് നീങ്ങത്തില്ലല്ലോ. ആ ഇത് എത്ര പ്രായം കാണുമായിരിക്കും ഏകദേശം? ഒന്നര വയസ്സ് കൂട്ടിയാൽ മതി. ഒന്നര വയസ്സ് പ്രായമുള്ള നല്ല വലിപ്പത്തിലുള്ള നല്ല ഷേപ്പിലുള്ള എരുമക്കുട്ടി. നമുക്ക് ഒരു 6 മാസം കൊണ്ട് ഹീറ്റ് കാണിക്കും മിക്കവാറും എരുമ. ഈ 6 മാസം കൊണ്ട് ഹീറ്റ് കാണിക്കാം. ഇപ്പൊ യാത്രാ ക്ഷീണത്തിന് ഇന്ന് കാലത്തെ വന്നല്ലോ. അതെ അതെ. ഇപ്പൊ അധികം തീറ്റ ഒന്നും എടുക്കത്തില്ല, കിടന്ന് റെസ്റ്റ് എടുക്കത്തുള്ളൂ നിങ്ങൾ. അതെ അല്ലേ. ആ ശരി. അവര് മാണ്ട് നിൽക്കുന്നത് കൊണ്ടിരിക്കും. പൊതുവെ എല്ലാരും പറയും ഇവിടെ ഈ എരുമയെ അല്ലെ പോത്തിനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കാതെ ഇട്ടേക്കുവാണ് അല്ലെ പട്ടിണി പോത്താണെന്നൊക്കെ പറയും. പക്ഷെ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം, 6 ദിവസം വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് വരുന്നതാണ്. അപ്പൊ ലിമിറ്റഡ് ഫുഡ് കൊടുത്ത് കൊണ്ടുവരുന്നതല്ല. അതെ അതെ. എന്തൊരു കൊടുക്കുന്നത്, ബൂസ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ചോളത്തിന്റെ കച്ചി പൊടിച്ച അങ്ങനെ ഒരു സാധനമാണ് ഇവർ കൊടുത്തു കൊണ്ടുവരുന്നത്. അതും വെള്ളം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ അസിഡിറ്റി ഉണ്ടാകുന്ന പ്രശ്നം. എനിക്കൊന്നും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരാണ് ഈ ആവശ്യമില്ലാത്ത മണ്ടം കമന്റ് എഴുതുന്നത്. ആർക്കും എന്തും പറയാമല്ലോ. അതെ ശരിയാണ്. ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയാം UP കുട്ടികളാണെന്ന് പറയാം. അത് എന്താണ് UP കുട്ടികൾ അല്ലെ എന്താണ് മുറ എന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ തള്ളുന്ന വെച്ചിട്ട്. ഇതൊക്കെ ഹരിയാന കുട്ടിയല്ലെന്ന്, മൊറാക്കുട്ടി അല്ലെന്ന്, ഇതൊക്കെ വേറെ ഫാമിംഗ് ചെന്ന ഒറിജിനൽ കുട്ടിയാ. അതെ അതെ. ഇത് നമ്മൾ കൊടുക്കുന്ന ക്രോസ് ആണെന്ന് പറഞ്ഞേ കൊടുക്കുള്ളൂ. അതെ, ഹരിയാന എന്നുള്ള കുട്ടികൾ. ഹരിയാന ഹരിയാന എന്നുള്ള വളർച്ചയ്ക്ക് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. വളർച്ചയ്ക്ക് ഗ്യാരണ്ടി ഉള്ള ഹരിയാന എന്നുള്ള കുട്ടികളാണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഈ എരുമയും ഈ ഭൂരി പോത്തും ബിഗ് ബോസ് താരം ഫുക്രുവിന്റെ വീട്ടിൽ ഒരെണ്ണം നിപ്പുണ്ട്, എന്നെക്കാളും വലിയ ഒരെണ്ണം നിപ്പുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലേക്കാണ് ഇപ്പൊ കൂടുതലും ചൂസ് ചെയ്തേക്കുന്നത് അല്ലേ.